നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് മതപരമായ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല, അതിനെപ്പറ്റി സംസാരിക്കില്ല എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ്. കാരണം അത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലോ. പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ചില ഡിസ്ക്രിമിനേഷൻ, എക്സ്ട്രീം ലെവലിലുള്ള ചില ടോക്സിസിറ്റീസ്, ഡിസ്ക്രിമിനേഷന്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാതിരിക്കാൻ തോന്നത്തില്ല, നമ്മൾ അറിയാതെ പ്രതികരിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ക്രീൻഷോട്ടിലുണ്ട്. ഈ ഒരു കാര്യം എത്ര പേര് കണ്ടു എന്നെനിക്ക് അറിയില്ല. പല വാർത്താ മാധ്യമങ്ങളും ഈ ഒരു വാർത്ത കൊടുത്തിട്ടില്ല. കാരണം ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ സെലക്റ്റീവ് ആയിട്ടാണല്ലോ വാർത്തകൾ കൊടുക്കുന്നത്. ചില ആൾക്കാർ പറയുന്നത് മാത്രം വിവാദമാക്കി എടുത്ത് കാണിക്കും, ചിലർ പറയുന്നത് കാണിക്കില്ല, അവർ ഹൈഡ് ചെയ്യും, മനഃപൂർവ്വം ഹൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തിലൊരു കാര്യമാണ്, കണ്ട എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഇദ്ദേഹം ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞൊരു വിവാദ പരാമർശമാണ്, കുറച്ച് വിവാദമായിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളി പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ സമസ്ത എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ സമസ്തയ്ക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷേ ആ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരായിരിക്കും. അപ്പൊ സമസ്തയ്ക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷേ മതപരമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളും ബൗണ്ടറീസും ഒക്കെ കീപ്പ് ചെയ്തിട്ട് വേണം സ്ത്രീകൾക്ക് മാത്രം വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തെ മാത്രമേ മതം അംഗീകരിക്കുന്നുള്ളൂ. എന്ത് പരാമർശമാണിത്? അത് സ്ത്രീകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെ ബാധകമായിട്ടുള്ളൂ, പുരുഷന്മാർക്ക് ഇതൊന്നും ബാധകമല്ലേ? അതായത് പുരുഷന്മാർക്ക് സ്വതന്ത്രമായിട്ട് വിദ്യാഭ്യാസം നേടാം, സ്ത്രീകൾക്ക് മാത്രം ആ ഒരു വിദ്യാഭ്യാസം നേടുന്നതിൽ സ്വാതന്ത്ര്യമില്ല. വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. പക്ഷെ വിദ്യാഭ്യാസ കാര്യത്തിൽ പോലും ഈ രീതിയിൽ സംസാരിക്കുന്നത് വളരെ മോശമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസം നേടണോ, ഇനിയും ഫർദർ ആയിട്ട് പഠിക്കണോ, എത്രത്തോളം പഠിക്കണം, ഏത് രീതിയിലൊക്കെ പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആ കുട്ടിയും അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കളുമാകണം, ആ കുട്ടിയുടെ ഗാർഡിയനും ആയിരിക്കണം. അല്ലാതെ മതത്തിന് അതിനകത്തൊരു ഇടപെടലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, തികച്ചും ഇല്ല. മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ നേരായ മാർഗത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ മതങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ മതങ്ങളൊക്കെ ഉണ്ടായതിന്റെ ഒക്കെ പിന്നിലുള്ളൊരു യഥാർത്ഥത്തിലുള്ളൊരു റീസൺ തന്നെ അതാണ്. മനുഷ്യനെ നേരായ മാർഗത്തിൽ നടത്തുക, മനുഷ്യന്റെ ഉള്ളിൽ തെറ്റായിട്ടുള്ള ചിന്താഗതികളൊന്നും വരാതെ ശരിയായിട്ടുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തുക, നല്ല ചിന്താഗതികളും നല്ല വാല്യൂസും മനുഷ്യനെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മതങ്ങളെല്ലാം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സംസ്കാരങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊക്കെ പകരം ഈ രീതിയിൽ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മതത്തെ ഉപയോഗിക്കുന്നത് വളരെ മോശമാണ്. പ്രത്യേകിച്ചും ഒരു ജെൻഡറിനെ മാത്രം, ഒരു വിഭാഗത്തെ മാത്രം, സ്ത്രീകളെ മാത്രം അടിച്ചമർത്തുക മതത്തിന്റെ പേരും പറഞ്ഞ്, സ്ത്രീകൾക്ക് മാത്രം എല്ലാം എന്താ വിലക്കുക, അവരെ മാത്രം കൂട്ടിലടക്കുക. ഇപ്പോഴും ഈ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ, എല്ലാ ആൾക്കാരുമാണെന്ന് ഞാൻ പറയത്തില്ല, എല്ലാ വിഭാഗത്തിലും തെറ്റുമുണ്ട് ശരിയുമുണ്ട്, എല്ലാ മതത്തിലും തെറ്റുമുണ്ട് ശരിയുമുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഇപ്പോഴും ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ കാണുന്നത് എന്തോ കുപ്പിന്ന് വന്ന ഭൂതത്തെ പോലാണ്. ഈ രീതിയിലൊക്കെ കാണുന്നത് വളരെ മോശമാണ്. ഇന്നും ഈ ഒരു സമൂഹത്തിലും ഈ രീതിയിലുള്ള ഇടുങ്ങിയ ചിന്താഗതികൾ വെച്ച് പുലർത്താതെ ഇരിക്കുക. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു മൗലിക അവകാശമാണ്. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അത് നേടിയെടുക്കാനും നേടാനുമുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കുമുണ്ട്. ആ അവകാശം ഒരു മതവും കൊടുക്കേണ്ടതല്ല, അത് ആ വ്യക്തിക്ക് ജന്മനാ കിട്ടുന്ന ഒരു അവകാശമാണ്. അത്തരത്തിലുള്ള ഇൻഡിപെൻഡൻസോ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യമോ ഒന്നും ആരും ആർക്കും പതിച്ചു നൽകേണ്ടതല്ല. ആ ഒരു സ്വാതന്ത്ര്യം ആ വ്യക്തിക്കുള്ളതാണ്. അതിന് മതത്തിൽ അതിനകത്ത് ഇടപെടൽ നടത്താനോ അതിനകത്ത് ഇടപെടാനോ ഉള്ള അവകാശമില്ല. ഇപ്പം ഈ മതം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, നേരായ മാർഗത്തിൽ നടത്തുന്നതായിരിക്കണം മതം, അല്ലാതെ വഴിമുടക്കികളാകാൻ പാടില്ല മതം. മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഫ്രണ്ടിലുള്ള ഇൻഹിബിഷൻ ആവാൻ പാടില്ല. ആ വ്യക്തിയെ നേരായ മാർഗത്തിലേക്ക് നടത്തി നല്ലൊരു മാർഗം തുറന്നു കൊടുക്കാനുള്ളവയായിരിക്കണം. അങ്ങനെയുള്ളവയെ മതം എന്ന് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ അങ്ങനത്തെ വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കുന്നവരെ ദൈവം എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഉസ്താദ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പ്രീസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റൂ, പണ്ഡിതൻ എന്ന് വിളിക്കാൻ പറ്റൂ. ഇവരൊക്കെ ഭയങ്കര പണ്ഡിതന്മാരാണ് എന്ന് പറയുമ്പോഴും വിളിച്ചു പറയുന്നത് പക്ക പൊട്ടത്തരമായിരിക്കും. അതായത് ലോജിക്കിനോ വിവേകപരമായിട്ട് ചിന്തിച്ചാൽ പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലുള്ള പൊട്ടത്തരങ്ങളായിരിക്കും പണ്ഡിതരാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ വ്യക്തികൾ വിളിച്ചു പറയുന്നത്. അതിപ്പോ എല്ലാ വിഭാഗത്തിലെ പണ്ഡിതരെ കുറിച്ചുമാണ്. ചിലയിടത്ത് നല്ല പണ്ഡിതരും ഉണ്ട്, ചീത്ത പണ്ഡിതരും ഉണ്ട്. പക്ഷേ ഇങ്ങനെ പണ്ഡിതരാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ച് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു സന്യാസിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാര് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ പക്ക പൊട്ടത്തരങ്ങളായിരിക്കും. ഒരിക്കലും നമുക്ക് ഒരു രീതിയിലും അങ്ങോട്ട് കൂട്ടിയാലും കിഴിച്ചാലും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. എന്നിട്ടാണ് ഇവരെ പണ്ഡിതരെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ മതം എന്ന് പറയുന്നത് ഒരിക്കലും മതത്തിന്റെ പേരും പറഞ്ഞ് ആരെയും ഇതുപോലെ ഇൻഹിബിറ്റ് ചെയ്യാതെ ഇരിക്കുക, ഈ ഒരു സമൂഹത്തിലും ഇത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതികളൊന്നും വെച്ച് പുലർത്താതെ ഇരിക്കുക. ഇങ്ങനെയുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവരെ ഈ സമൂഹത്തിന് തന്നെ ആപത്താണ്. അവർ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി വേറെ ഏതെങ്കിലും ഒരു സമൂഹത്ത് കൊണ്ടിടുന്നതായിരിക്കും നല്ലത്. പെൺകുട്ടികളെ ഈ രീതിയിൽ ഇൻഹിബിറ്റ് ചെയ്യുക, അവരെ പഠിപ്പിക്കാതെ ഇരിക്കുക, വിദ്യാഭ്യാസം നൽകാതെ ഇരിക്കുക. ഇതേപോലെ ഞാൻ വേറൊരു പരിപാടി കണ്ടിട്ടുണ്ട്, ഇവരുടെ തന്നെ ഈ സമസ്തയുടെ തന്നെ വേറൊരു പരിപാടി കണ്ടിട്ടുണ്ട്. ആ പരിപാടിയിൽ ഇങ്ങനെ അനുമോദനം നൽകുവാണ്, അത് പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചതിൽ. അപ്പം ആൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ച് ട്രോഫിയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അബദ്ധത്തിന് ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പൊ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ ആ പെൺകുട്ടി വന്നു കയറിയതേ ആ കൊച്ചിന് ഓർമ്മ കാണത്തുള്ളൂ. പുറകെ നാലാണ്ട് വിളിച്ചു പറയുവാണ് എന്തിനാണ് ഈ പെൺകുച്ചിനെ വിളിച്ചത്, അതിന് പേരൻസിനെ വിളിച്ചാൽ പോരായിരുന്നു, ഇനി ഏതെങ്കിലും പെൺകുച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ വിവരം അറിയുമെന്നുള്ളത്. അപ്പൊ ആ ഒരു കുട്ടിക്ക് മനസ്സിലുണ്ടായ വിഷമം എത്രത്തോളമായിരിക്കും.
ആ കൊച്ചു നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചപ്പോൾ തനിക്ക് കിട്ടുന്ന അംഗീകാരമാണല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിക്കാൻ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു കൊച്ചു പെൺകുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കുക എന്നാണ് നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതേപോലെ വേറൊരു ചടങ്ങില് ഇവർ തന്നെ നടത്തുന്നതാണ്, വേറൊരു ചടങ്ങില് ഒരു പെൺകുട്ടിക്ക് എന്താ അനുമോദനം നൽകുകയാണ്. അപ്പൊ ആൺകുട്ടിക്ക് നോർമലി അനുമോദനം നൽകി, പക്ഷെ പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനാണ് അനുമോദനം നൽകുന്നത്. അത് പഠിച്ച് കഷ്ടപ്പെടുന്ന ഈ പെൺകുട്ടിയാണ്. അപ്പൊ പെൺകുട്ടികൾക്ക് മാത്രം ഇത്തരത്തിലുള്ള അപ്രീസിയേഷൻ ഒന്നും കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്രീസിയേഷൻ ഒന്നും കൊടുക്കാൻ പാടില്ല, അനുമോദനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. അവരുടെ ദേഹത്ത് പോലും എന്തോ അറപ്പുള്ള രീതിയിലാണ് തൊടുന്നത്, അല്ലെങ്കിൽ അവരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ വിരൽത്തുമ്പിൽ ഒന്ന് തൊട്ടേ എന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് വിരൽത്തുമ്പിൽ എന്തോ ഒന്ന് തൊട്ടെന്ന് വെച്ച് ലോകം അങ്ങ് അവസാനിപ്പിക്കുമോ, അല്ലെങ്കിൽ അവസാനിച്ചു പോകുമോ? അപ്പൊ ഈ രീതിയിലുള്ള ചിന്താഗതികളൊക്കെ ഇനിയെങ്കിലും മാറ്റണം. നമുക്ക് മതമൊക്കെ ഫോളോ ചെയ്യുന്നതും മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നതും ഒക്കെ നല്ലതാണ്, പക്ഷെ അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണം. നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്നെങ്കിൽ ഓക്കെ, വിഷയമൊന്നുമില്ല. മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യനെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് നല്ല വാല്യൂസ് ഒക്കെ പകർന്നു നൽകാൻ വേണ്ടിയിട്ടും ഉള്ളതാകണം മതം. മറിച്ച് മനുഷ്യനെ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് തടയുന്നതോ അല്ലെങ്കിൽ മനുഷ്യനെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേടുന്നതിൽ നിന്നോ വിലക്കുന്നതാകാൻ പാടില്ല മതം. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ വെച്ച് പുലർത്തുന്നവരെ ആരും അംഗീകരിക്കാതിരിക്കുക. അവരൊക്കെ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് അവരെ തലയിലേറ്റി നടത്താതിരിക്കുക. അവരൊന്നും വലിയ സംഭവങ്ങളൊന്നും അല്ല, അത് വലിയ സംഭവമാണെന്ന് സ്വയം വിശേഷിച്ചിരിക്കുന്ന കുറെ പൊട്ടന്മാരാണ് ഇവർ. അങ്ങനെ മാത്രമേ ഇവരൊക്കെ കരുതുക.